ലൈറ്റിന്റെ എണ്ണം കൂട്ടാൻ പോവാന്ന് പറയുന്ന കേട്ടു. കവലേണ്ണനെ, ഈയിടെ കണ്ണു പറ്റുന്നില്ല. ക്ലാവർ കണ്ട ഡൈമനാന്ന് തോന്നുക. അത് കണ്ണിന്റെ കുഴപ്പമല്ല, വയസ്സാവുന്നതിന്റെയാ. കണ്ണാടി വെച്ചാ മാറും. എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. ഞാൻ പോണു. കാലത്ത് വരാൻ സ്വല്പം വൈകി എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെക്കരുത് പറഞ്ഞേക്കാം. ഞാൻ നാളെ കുറച്ച് വൈകിയേ വരൂ. എന്താടാ എല്ലാം പെറുക്കിട്ട് കഴിഞ്ഞില്ലേ? ഇത്രയും പോരായോ? ആ ഉടല് വേണ്ടി വരികയാണേല, അന്നേരം പെറുക്കിടാ. ഇന്നെല്ലാരും വിളിച്ചിട്ടുണ്ടോ? ഓ, ആരായി എല്ലാരും? ആര് പറഞ്ഞു എന്നോട്? ആ നളിനി പറഞ്ഞു. എടാ അവക്ക് വട്ട, പറയുന്നൊന്നും വിചോദിക്കരുത്. ആണോ? ആ ഓർമ്മയുടെ ഒരാള് പറഞ്ഞു പറഞ്ഞ് അങ്ങ് സ്മാർട്ട് ആകുകയാണല്ലോ. എവിടെ കാരണവര്? നീരാട്ടാ, കുറനാളായോ പോയിട്ട്? പോയി വിളിച്ചോണ്ട് വരാം. ഈ കക്ഷിയുടെ ചില നേരത്തെ കളികള്, ഒന്നാമത് എന്തോ സ്വല്പം കൂടുതൽ ഹാപ്പിയാ. ആള് ചെന്നില്ലെങ്കിൽ ചിലപ്പോ ക്രീഡ അങ്ങ് നീളാനും മതി. നളിനി എന്താ ഇവിടെ തനിച്ചിരുന്ന് ചീട്ട കളിക്കാം? ഏയ്, കുട്ടിക്ക് ബോറടിക്കില്ലേ? എന്ത്, എല്ലാ സന്ധിക്കും ഈ ലൈറ്റ് തൂക്കലും ഈ കോയിൻസിന്റെ നിറം കാണലും, അതും ഒരു ദിവസവും മുടങ്ങാതെ. എനിക്ക് ബോറടിക്കില്ല. ബോറടിച്ചാൽ എങ്ങനെയാ? ഇങ്ങനൊരു വീടുള്ളതുകൊണ്ട്, അതും ഇവിടെ ഇങ്ങനൊരു അമ്മാനുള്ളതുകൊണ്ട് വേറൊന്നും കാണാൻ ഇടയാവാതെ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ രക്ഷ. Thank you.
അവൾ എന്നോടിപ്പോ ചോദിച്ചതും ഇതേ ചോദ്യ. നമ്മുടെ ഈ ഈവനിങ്സ് ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര വർഷമായി. എന്തിനാ വർഷങ്ങളുടെ കണക്കെടുക്കുന്നേ? ഇത് ഇതുപോലൊക്കെ അങ്ങ് മുടങ്ങാതെ പോകുന്നേ സന്തോഷിച്ച പോരെ. ആരൊക്കെ പോയി, ആരൊക്കെ വന്നു, വരുന്നു, ഡോക്ടർ കണക്കെടുത്തിട്ടുണ്ടോ? പതാലിലെ വൈദ്യര് പോയി, ഇളമയ്ക്കിലെ ഗോപാലകൃഷ്ണപിള്ള പോയി, പീലി പോയി, കൈമളാശാൻ പോയി, പിന്നെ എല്ലാ ഉത്സാഹിച്ചു നോക്കി നടത്തിക്കൊണ്ടിരുന്ന എന്റെ കാർത്യാനി പോയി. പിന്നെന്താ, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ദ ഓൾഡ് ഈസ് കോർണർ ഈസ് നോട്ട് ഡൈങ് ഔട്ട്. ചിരകാലം അങ്ങനെ ചിതൽ നിന്നു പോയിട്ടും ചിലതുണ്ട് ചിതയിങ്കൽ വയ്ക്കാൻ അല്ലേ. ഡിന്നർ എന്ന് കേട്ടപ്പോ വരാൻ സന്തോഷം. എനിക്ക് നിന്നെ അറിഞ്ഞുകൂടേടി. ഡിന്നർ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടമാനം കുടിച്ച് പൂസാകാതിരിക്കാനാ ഞാൻ കൂടെ വരുന്നത്. നീ ആരാ? എന്റെ ആനക്കാരനോ? ആനക്കാരി. ചാരു ചേച്ചി വരില്ലേ? വന്നേക്കും. ഞങ്ങള് പോരുമ്പോ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല. ഇനിയും അതൊക്കെ ഒരു കണക്കാ. സഹായിക്കണോ? വേണം. ശാരദ വരികില്ലേ ഭദ്രേ? വരും, വരുന്ന പറഞ്ഞേ. അയ്യോ മറന്നു. കുട്ടി ദിവസവും മുത്തശ്ശിന്റെ ഒപ്പം ഇവിടെ വരാറുണ്ടോ? മിക്കവാറും. മുത്തശ്ശിന് കൂട്ടുവരുന്നതോ അതോ ഇവിടെ കാർന്നോരുമായിട്ട് സാഹിത്യം ഡിസ്കസ് ചെയ്യാൻ വരുന്നതോ? രണ്ടുമാണ്. മുത്തശ്ശിനെയോ കാർന്നോരെയോ ആരെയോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരെയും. അറിയാം അറിയാം. ആ വന്നല്ലോ, സമാധാനമായി. കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടും തോന്നുന്നു. ഇത് തന്നെ വേണോന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനാന്ന് വിചാരിച്ചു. ഈ വയ്യാത്ത കാലം വെച്ച് ഓട്ടം കൊറേ ഓടി. ഹേയ് സ്കോച്ചോ, ഇന്നെന്തോ കണ്ടോണ്ടാണല്ലോ. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, എന്നാലും ഒറിജിനൽ ആണ്. അങ്ങോട്ട് പറയാൻ വയ്യ. ബാലൻസ് ബാലൻസ്. അതൊക്കെ പിന്നെ താമ്പ ഗ്ലാസ് എടുത്തോണ്ട് വാ. അതെ ഗ്ലാസ്. എന്തോ അതെ, എനിക്കറിഞ്ഞൂടെ ഗ്ലാസ് എടുക്കണ്ട. അമ്മാവിന്റെ കാലിന് എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞേ. ശതാവിരി കിഴങ്ങ് പറിക്കാൻ ഇന്നലെ വനത്തിൽ കയറിയതാ. കൊടും വനമല്ലേ, നട്ടു ഉച്ചയ്ക്ക് പോലും കണ്ണു കാണൂല. കിഴങ്ങിന് വെട്ടിയ വെട്ട് കാലിലായി. ഒരു വിരല് കാലിലും നാല് വിരല് കാട്ടില്. എന്നിട്ട്? എന്നിട്ട് എന്താ, ഇരുട്ടത്ത് വിരലിനാലും തപ്പിപ്പെറുക്കിയെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ച് കുറച്ച് മുറുകൂട്ടി പച്ചില വിഴിഞ്ഞൊഴിച്ച് വിധി പ്രകാരം പൊതിഞ്ഞു വെച്ചു. ഇനി ഇടപെട്ടിരുന്നോളൂ. അപ്പോ ഇത് എന്നാ ഇനി അഴിക്കുന്നേ? അതിനൊക്കെ ഞങ്ങൾക്കൊരു കണക്കുണ്ട്. അമ്മാവാ. ഓ, അമ്മാവിനെ എന്താ എല്ലാരും കവലയെന്ന് വിളിക്കുന്നേ? എന്റെ കൈ ഫ്രീ അല്ല. അല്ലായിരുന്നേ കൊച്ചെ നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഫ്രീ ആക്കാം. ഓരോന്ന് കഴിഞ്ഞാ പറയാമെന്നാ കാർന്നോര് പറഞ്ഞത്. ദാ ഇതിപ്പ രണ്ടാമത്തത്. ഇനിയിപ്പൊ പറയാം. അതിപ്പ രണ്ടാമത്തേതിന്റെ ഓരോതോടെ എടുത്തിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അതെ, ഇനിയിപ്പൊ പറയാം. കൊച്ചുമോന്റെ ഒരു കത്തുണ്ട്. ഭാസിയുടെ? ആ, അവൻ ഇത്തവണ വെക്കേഷൻ എന്റെ ഒപ്പാ ഇവിടെ. ഗ്ലാഡ് ന്യൂസ്. താനിത് എന്തോ അറിഞ്ഞിട്ടാടോ കയ്യടിക്കുന്നേ? ചുമ്മാ എന്ത് കേട്ടാലും കിടന്ന് കണാകൊണാന്ന്. സാറേ, ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. ഞാൻ ചികിത്സിപ്പിച്ചോളാം. ഞങ്ങളുടെ ആയുർവേദ വിധിപ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല. ഒന്നുകിൽ കുടി നിർത്തുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു മുറി കയറി വാതിലും അടച്ച് കുറ്റിയിട്ടിരുന്ന് തേമ്പ്. അവിടെ ഞാൻ വായിച്ചു വെച്ചൊരു പുസ്തകം ഇരിപ്പുണ്ട്. നാലപ്പാടന്റെ കണ്ണുകീർത്തുള്ളി. അതിങ്ങെടുത്തോണ്ട് വാ, കത്തിങ് എടുക്കാം. ഭാസ്കർ ഇപ്പോ ഫൈനൽ ഇയർ മെഡിസിൻ കഴിഞ്ഞു. ഈ കൊച്ചുമോൻ എന്ന് പറയുമ്പോ നേരെ ഗ്രാൻഡ്സൺ അല്ലേ? മണപ്പിച്ചില്ല, അതിനു മുമ്പേ തുടങ്ങി പോഴത്തം. ഇവൻ ജയന്റെ മോൻ, എന്റെ ഗ്രാൻഡ്സൺ ഭാസ്കർ. അതാ ചോദിച്ചത്, നേരെ. അതെ നേരെ. നേരെ അല്ലാതെ പിന്നെ എങ്ങനെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ്സൺ ഉണ്ടാകുന്നത്? അല്ല പിന്നെ വളഞ്ഞ വഴിക്ക് മോനുണ്ടാകാം. എങ്ങനെയാ കൊച്ചുമോൻ ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞാട്ടെ. ആ
ഒന്ന് വിളിച്ചോട്ടെ, എന്നിട്ട് എടുത്താൽ മതി. കാർന്നൂരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ, ആ ഇവിടെ സന്നിന്റെ കത്ത. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, വായിച്ചാട്ടെ. ബാംഗ്ലൂർ, പ്രിയപ്പെട്ട അപ്പൂപ്പന്, ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി. വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും, വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും. മറ്റന്നാൾ വരിക? മറ്റന്നാൾ വരില്ലടോ കുറുപ്പേ, മറ്റന്നാളിന്റെ വെക്കേഷൻ തുടങ്ങുക. മറ്റന്നാളിന്റെ വെക്കേഷൻ തുടങ്ങുക. വായിച്ചാട്ടെ. ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം നാലോ അഞ്ചോ ഫ്രണ്ട്സും കാണും. അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ. ഇപ്പോ വരാൻ തയ്യാറായി 10-15 പേർ നിപ്പുണ്ട്. പക്ഷേ അപ്പൂപ്പൻ വരലണ്ട, സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത 3-4 എണ്ണത്തിനെ കൊണ്ടുവരൂ. അതാണ് വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല, ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ, വേറൊന്നുമില്ല. പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ. അപ്പൂപ്പന്റെ പാച്ചു. കണ്ടോ, സൂക്ഷിച്ച് ചെയ്യടാ വാനരാ. പിന്നെയും കണ്ണി വീഴിച്ചോ? വീഴിക്കാണോ? വീഴുന്നല്ലേ. എവിടെ? ശരിയായെന്ന് തോന്നുന്നു. സൂക്ഷിച്ച്. ഇതിലിപ്പോ എങ്ങനെ സൂക്ഷിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ജോലി ചെയ്യാം. എടുത്തോണ്ട് വരട്ടെ. എന്ത്? അമ്മാവന്റെ കൂളിംഗ് ഗ്ലാസ്. നീ അതും ചെയ്യും. അതിനെന്തിനാ ഇത്ര വലിയ ചിരി? അതെ, ചെറുപ്പക്കാര് പയ്യന്മാരാ വരുന്നേ. നിന്റെ ഇപ്പോഴത്തെ ഈ ചാട്ടുകളൊക്കെ ഒന്നും അന്നേരം എടുത്തേക്കരുത്. നല്ലപോലെ ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ തൂറാൻ കുഴിക്ക് ഈ ആഴം പോരാ. അതിനൊക്കെ ഞങ്ങൾക്ക് ഇല കണക്കുകളുണ്ട്. ചോദിച്ചില്ല. തൽക്കാലം ഈ അഞ്ഞെണ്ണത്തെ നിർത്താം. ഇല്ലടാ, അയ്യോ, ഇതെന്താ എന്റെ മത്സരം മറ്റോ? നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നലെ നല്ലൊരു വിറ്റടിച്ചു. എന്റെ കുറിച്ചോ? ആയിരിക്കുമല്ലോ. എന്താണ് ഉവാന്റെ കീറ? ഇദ്ദേഹത്തിന് ഇപ്പോഴാ മെനോപ്പാസ് ആയതെന്ന്. അതിന്റെ ഇളക്കമാണെന്ന് അങ്ങേർക്ക് അങ്ങനൊക്കെ പറയാം. ഈ വരുന്ന ശിങ്കങ്ങളൊക്കെ ഏത് തരത്തിലുള്ളതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നാമത് അവന്മാർക്ക് ഈ പഴയ വീട് പിടിക്കുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നങ്ങ് ഇരുന്നോട്ടെ എന്നോ? എപ്പോഴും എന്നല്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നം വരണ്ട. അകത്തൊരു കക്കൂസല്ലേ ഉള്ളൂ, പിന്നൊന്ന് എന്റെയാ. അതിനുള്ളിൽ ഞാൻ അവന്മാരൊന്നും കേറ്റരുത്. അത് ഏതായാലും ചെയ്യരുത്. ആ അപ്പൊ ആ ഒരെണ്ണം വെച്ചോണ്ട് രാവിലെ പിള്ളേർക്കെല്ലാം കൂടെ ഒരുമിച്ച് കക്കൂസി പോണെന്ന് തോന്നിയാലോ. ബുദ്ധിയായി. ഈ സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട്? വാദം അവിടെയൊക്കെ ടൈപ്പറൈറ്ററിന് വളരെ വിലക്കുറവാ, അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ. ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ? കിട്ടണ്ടേ? വേണം വേണം. എന്ത് വേണം? എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ? എന്റെ പൊന്നു മോളെ, അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്ത് വല്ലതും വന്നോന്നറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിക്കുന്നേ. വന്നിട്ടില്ല. ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ. കിട്ടണം. ഇനി അവിടെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് വരുന്നെന്ന് അറിയിച്ചോണ്ട്. ഉണ്ടെങ്കി ഞാനിപ്പോ ഇങ്ങോട്ട് വരുവോ? അവന്റെ പേരിലല്ലാതെ ആരുടെ പേരിലാ ഞാൻ ആവേശം കൊള്ളേണ്ടത്? ഈ പറയുന്നവരെല്ലാരും കൂടെ അതിനൊരു ഉത്തരം എന്താ? ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു. 6-7 കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുമെന്നും പറഞ്ഞു. കിളവൻ സമ്മതിക്കണ്ടേ? 6-7 കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും. അവനെ എപ്പോ കാണുന്ന എനിക്ക് സന്തോഷമാണ്. അവനും താൻ ആലോചിച്ചിട്ടുണ്ടോന്നറിയില്ല,
എനിക്ക് ഇന്നിപ്പോ ഈ ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. അതെ, അതത്രേ ഉള്ളൂ. ആദ്യം കാർത്യായനി പോയി, അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല. എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമ്മാനിച്ചു. ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ. പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി. ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലായി. പിന്നെ ഇനി ഇവനല്ലേ ഉള്ളൂ ഈ പാച്ചു. മുഴുവൻ കൊടുത്തില്ലേ? കൊടുത്തു. 2000 ഉണ്ട്. എണ്ണിയതാണല്ലോ. അതെ. ഇന്നിനി എത്ര ലോഡും കൂടെ പോവും? ഒരു 7-8 പോവും. സാധിക്കുമെങ്കില് അവന്റെ അമ്മയെ കൂടെ വരുത്തണം. വന്ന് 10 ദിവസം മോന്റെ കൂടെ നിന്നിട്ട് പോട്ടെ. എങ്കിൽ നന്നായിരുന്നു. നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വരാൻ പറയണം. അമ്മ ബോംബെയില്, മോൻ ബാംഗ്ലൂരില്, അച്ഛൻ കൊമ്പത്ത്, ആന വരുമ്പോ തപ്പൂപ്പനിവിടെ. ഇങ്ങനൊക്കെ വല്ലപ്പോഴും അല്ലേ? അതുകൊണ്ട് ടെലിഗ്രാം കൊടുക്കണം. 10 ദിവസം അവധി എടുത്ത് ഇവിടെ നിൽക്കാൻ പറയണം. ആ വരട്ടെ, വന്ന് നിൽക്കട്ടെ. ഉണരുമീ ഗാനം ഉരുകുമെന്ന്.
സ്നേഹലാളനം നീ നീന്തും സാഗരം മതി മതി, ഇവിടെ വരെ പോവുള്ളൂ. വേണേലും ഇറക്കി നോക്കാം. എന്തിനാ എന്റെ ഇഷ്ടം വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയുന്നേ? ആക്സിഡന്റ് ഒടിഞ്ഞു പോയാലേ ഇവിടെ കടന്നു പോവുള്ളൂ. ഒക്കെ കയറണേ കയം കൊണ്ടുവരുന്നു. അതെ, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ എന്റെ ആശാനെ. ഇത് ഭാസി നീ പറഞ്ഞതിനെക്കാട്ടി സ്റ്റൈലാണല്ലോടാ. ആണോ? ആ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ? എടാ മരത്തലയാ, നിനക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ ഉണ്ടായി. Hey, wait. നല്ലേ? ആ വന്നെന്ന് തോന്നുന്നു. ആ സീയർ നിങ്ങൾ വിളിക്ക്. ശ്രീധര. ആ വാ വാ. എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഹോൺ കേട്ടോ എന്ന് സംശയം തോന്നി. എന്താ മുന്തിരിങ്ങ? അപ്പൂപ്പാ, ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ. സെയിം ഇയർ. അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരു ഏഴെട്ട് പേര് കാണുമെന്ന്. അസലായി എങ്കിൽ അപ്പൂപ്പനോട് താമസം മാറ്റിയനെ. അപ്പൂപ്പ അവൻ രഞ്ജിത്ത് മേനോൻ, അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരി കടത്താ. ഓഹോ, ഇതെന്താ? ഇതൊരു ക്യാമറ. അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ആവണം എന്നുള്ള വാശിയില്ല. മെഡിസിന് പഠിക്കുന്നത് വീട്ടുകാരുടെ സ്വല്ല കാരണമാ. അപ്പൊ കൈ വന്ന് പെടുന്ന രോഹിയുടെ കാര്യം കുശാലായി. ഇവൻ ലോപ്പസ് കൂത്താട്ടോളം കാരണ ഗേൾസ് ബേബിയാ. ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ. ഇത് കൃഷ്ണൻകുട്ടി. ആ ഹലോ. ഇവനെ മാത്രമേ കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ. പാവ ഇവന്മാര് രണ്ടും. അപ്പൂപ്പ ഇതൊരു ഡോർമിറ്ററി ലൈനിലാണല്ലോ അമ്മാവൻ കാച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നാലു പേർക്ക് എന്ത് ചെയ്യും? അത് സാരമില്ല, നാല് കെട്ടിലൊക്കെ മാറ്റിക്കളയാം, കൂടുതൽ സ്പേസും കിട്ടും. എന്ത് സ്പേഷ്യസാ? ഒരു ട്രോളി ഇടാം. അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് കുളിക്കുക, കുളമുണ്ട്, എന്നിട്ട് ഭക്ഷണം. അല്ല, ഒന്ന് റിവേഴ്സ് ചെയ്യണം. ആദ്യം വല്ലതും ഭക്ഷിക്കുക, എന്നിട്ട് കുളി. വിശപ്പുണ്ട്. ഓ അത് പറ എങ്കി വാ, ആദ്യം വിശപ്പ്. അല്ല ബ്രാസി, നീ അല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാന്ന്? കുളിക്കാം. പിന്നെ എന്താ കുളത്തിന്റെ വർത്താനം കേട്ടത്? വർത്താനം അല്ലേ കേട്ടുള്ളൂ, കുളിച്ചില്ലല്ലോ. ഇല്ല, നീ വാറ ഇങ്ങോട്ട്. കടലിൽ കുളിക്കല്ലേ വേണ്ടു, നമുക്കത് സാധിക്കാം. താൻ വാടോ ധൃതി വെക്കാതെ. നടക്കട.
എന്താടോ ശാരദ വന്നില്ലേ? ഇല്ല, ഡ്രൈവർക്ക് സുഖമില്ല, നേരത്തെ പോയി. അപ്പൊ ഇദ്ദേഹത്തിനോടൊന്ന് കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എത്തി. താനങ്ങ് വലുതായല്ലോ. ഹേ, ആഫ്റ്റർ എ ലോങ് ടൈം. ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. ഹലോ. ഇത് ലോപ്പസ്. രഞ്ജിത്. പിന്നെ ഇവൻ എന്റെ പാച്ചു. ഡോക്ടറുടെ മകളുടെ ഹസ്ബൻഡാ. ഹലോ. ഹലോ. ഡോക്ടർ രവീന്ദ്രൻ. ഇത് മൂത്ത മോടെ മോള് ഭദ്ര. ഇരിക്കുന്നില്ലേ? ഇല്ല, പോറാമ്പഴുതി വന്നോളാം. എന്താ അങ്ങനെ? അതല്ല, ഹോസ്പിറ്റലിൽ സ്വല്പം പണിയുണ്ട്. അല്ലെങ്കിൽ തന്നെ തനിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം? മൂപ്പരാദ്യം ഒരു ആശുപത്രി ഉണ്ടാക്കി, അവിടെ ഇരുന്നുകൊണ്ട് ഒരു മോളെ ഡോക്ടറാക്കി, എന്നിട്ട് ഒരു ഡോക്ടറെ അവളുടെ ഭർത്താവാക്കി. ഇപ്പൊ എന്താ, ആശുപത്രിയുടെ ഭാരം മുഴുവൻ പിള്ളേർ രണ്ടിനും തോളിൽ. പുള്ളി സുഖമായിട്ട് പോകും. പോടോ പോടോ, അത് താൻ കൂട്ടിയടിക്കുക. ഞാനും ഇടയ്ക്ക് അവിടെ പോകുന്നൊക്കെ ഉണ്ട്. ഇല്ലെന്ന് ഇപ്പൊ പറയട്ടെ. എന്തായാലും കുടുംബസമേതം കാശ് കൊയ്യുവാന്ന് ചുരുക്കം. വൈദ്യകുല. അമ്മാവൻ കഷ്ടപ്പെടുന്ന തോന്നുന്നു. കളിക്ക്. എന്താടാ നീ കാണിച്ച? അത് അവിടെ വേണ്ട ചീട്ടല്ലേ, ഓർക്കണ്ടേ? ഡോക്ടർ സാർ വന്നില്ലല്ലോ. ഭാസിയുടെ കളി. ഞാനില്ല, സ്കൂട്ടി ചെയ്തു. നേര് പറഞ്ഞാ നല്ല അസല് കയ്യായിരുന്നു. ചെലപ്പോ ലക്കൊണ്ടേല് തൊട്ട കൈക്ക് ഹാൻഡ് റമ്മി അടിക്കാവുന്ന കയ്യ. സാറയച്ച കത്ത് ഇന്നലെ കിട്ടി. കിട്ടിയായിരുന്നു? ഇന്നലെയാണ് കിട്ടുന്നത്. ഓ, ജീരകവെള്ളം. ചൂട് കൂടുതലാണോ? ഇല്ല, ചൂട് വേണോന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഒന്ന് ചൂടാക്കി എടുത്തതാ. ഈ പൊന്നുവീട്ടും തടിച്ചു ബോറാകാനുള്ള ലക്ഷണമാ. അല്ല കുട്ടി, ആണോ? ഇനിയിപ്പോ എന്തോ ബോറാകാൻ. അത് കലക്കി. ആറ് കൊല്ലാവുന്നു. എന്തു പറ്റി ഇത്തവണ? എങ്ങനെയൊന്ന് തോന്നാൻ, ഇങ്ങോട്ടൊന്ന് വരാൻ, തന്നെ കാണാൻ? ആശാനേ, കിളത്തല്ലേ? കിളത്തല്ല, ഓരോ പുതിയ ഫോട്ടോയും കിട്ടുമ്പോ തോന്നും താൻ പിന്നെയും 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 മെച്ചമായിട്ട് വരുന്നു. പ്രായം അതല്ലേ. വാസി, ദേ വരുന്നു. മാച്ചേ, നിനക്ക് ചീട്ടിടണോ അതോ ഞങ്ങൾ ഒരെണ്ണം കൊണ്ട് കളിക്കട്ടോ? വേണ്ട, ഞാൻ ദാ വരുന്നു. ഹമ്മ്
ജോലിയിലാണോ? ഒരു ചായ കൂടി വേണമായിരുന്നു. കൊണ്ടുതരാം. അയ്യോ അത് വേണ്ട, പണി പാതിക്ക് നിർത്തി വെച്ചിട്ട് പോണ്ട. ധൃതിയില്ലാന്ന് പറയായിരുന്നു. ഇതൊരു വല്ലാത്ത പാട് തന്നല്ലേ. അല്ല ഞാൻ വിചാരിക്കായിരുന്നു, എന്ത് ഈ കിഴവന്മാർ മുറുക്കി തുപ്പുന്നതും വലിച്ചു തള്ളുന്നതും മുഴുവൻ ദിവസവും മറവ് ചെയ്യേണ്ടി വരാന്ന് പറയുന്നത്? അതൊക്കെ ഒരു രസമല്ലേ. ഇന്നലെ ബന്ധം പറഞ്ഞു കേട്ടപ്പോ ഭാസിയുടെ മുറപ്പെണ്ണായിട്ട് വരും അല്ലേ? ആ എന്ന് നാട്ടുകാർ പറയുന്നു. എന്ന് പറഞ്ഞാല്? എന്റെ അമ്മയുടെ വകയിലൊരു അമ്മാവനായിട്ട് വരും, പൊന്നുവേട്ടന്റെ അപ്പൂപ്പൻ. ഓരോ ജാതിക്ക് ഓരോ കസ്റ്റംസ്, ഞങ്ങൾക്കാണെങ്കിൽ പെങ്ങളാ. എടാ എടാ, ഇവിടെ മുറഞ്ഞിറക്കം നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒന്നുകൂടെ മയത്തി ചെത്ത്. ഇപ്പൊ കുഞ്ഞിനോട് വർത്താനം പറഞ്ഞോണ്ട് വന്ന ആ പയ്യനാണോ കിടന്ന് വിളിക്കുന്നത്? ഒന്ന് ചുമ്മാ എന്റെ അനിയമ്മേ. ആ കുഞ്ഞുങ്ങൾ വന്നപ്പോ ആ ഞാൻ ഇവര് വന്ന് അപ്പുറത്ത് ഇരുത്തിയേച്ചു വരാം. ഇവൻ സ്റ്റൈൽ. ഇനി ഇത് മുഷിയുമ്പോ വേറെ. ഇത് മുഷിയണ 21st century കടക്കണം. അത്ര ബെസ്റ്റ് ക്വാളിറ്റി. ഈ ഫോറിൻ സാധനം എന്ന് പറഞ്ഞാൽ ഫോറിൻ സാധനം തന്നെ. നമ്മൾ ഇവിടെ ജീട്ടുണ്ടാക്കുന്നുണ്ടല്ലോ. കളിക്കാനല്ല, എന്തിനു കൊള്ളാം. അപ്പൊ
ഇന്ന് നിങ്ങളുടെ പ്രോഗ്രാം എന്തായിരിക്കും? ഞാനങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൂപ്പൻ സജസ്റ്റ് ചെയ്യ്. ഇവരെ കൊണ്ടുപോയ കോട്ടെ ഒന്ന് കാണിച്ചാലോ? അത് ഐഡിയ. വഴി അറിയാവോ? വഴി ഒന്ന് പറഞ്ഞേരെ, കുറെ മുമ്പ് പോയതല്ലേ. നമ്മുടെ ഡോക്ടറെ വീടില്ലേ, അതും കഴിഞ്ഞ് നേരെ വടക്കോട്ട് പോയി. മനസ്സിലെ മനസ്സിലെ, ഞാൻ മരണോ? ഏയ് വേണ്ട, എനിക്കിപ്പോ പിടികിട്ടി, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഹലോ. ഹലോ, ഭദ്രയല്ലേ? ഇത് ഞാനാ. ഓ, എന്താ പിന്നെ കാലത്ത്? അല്ല, ഇവിടെ എങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇന്ന കോട്ട കാണാൻ വരുന്നുണ്ട്. അവിടെ തന്റെ വീടിനടുത്തല്ലേ ഇത്? എന്താ വന്നിട്ടില്ലേ? വന്നിട്ടൊക്കെ ഉണ്ട്, എന്നാലും അത് കുറെ മുമ്പല്ലേ, ഒക്കെ മറന്നുപോയോലെ. നമ്മുടെ കൂടെയുള്ള ബാച്ചിന് അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഭദ്ര വന്ന സഹായമായിരുന്നു. അമ്മാനുണ്ടല്ലോ, പുള്ളി അതിന്റെ എക്സ്പെർട്ട്. അപ്പൂപ്പം ഫ്രീ അല്ല, അതല്ലേ. ഒന്നുകിൽ പാട് അല്ലെങ്കിൽ തൂറ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചെടുത്താൽ ഇവിടെ വേറെ ആത്മാക്കൾ കിടക്കുന്നു. കേറിട്ട് ഒരു മണിക്കൂറായി, പ്രശ്നം പിടികിട്ടി. എങ്ങോട്ട്? നീ വാട. അങ്ങനാണെങ്കിൽ ഇതേ ക്രൈസിസിൽ കിടക്കുന്ന വേറെ രണ്ടുപേരും ഉണ്ട്. വിളിയടാ, എല്ലാരും വിളി. Chicken flying everywhere around the place. Couldn't ever feel much finer. കോട്ടക്കകത്ത് ഇന്ന് പ്രവേശനമില്ല, അത് കാരണം അകത്തു പോകാൻ പറ്റൂല. ഉറപ്പാണോ? അതെ, ഇന്ന് അവധി, വിനായക ജയന്തി. ഒരു 5 മണീസ് അങ്ങോട്ട് അങ്ങ് പിടിപ്പിച്ചാൽ എന്ത് പിടിപ്പിച്ചാലും പറ്റില്ല. വട, അപ്പുറത്ത് ബീച്ചുണ്ട്, ഉള്ളി കയറുന്ന വേറൊരു സമയത്ത് കയറാം. വാ, അത് മതി, നീ വാ. അല്ല ശനെ, ഒരു സ്മോള് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? സ്മോളോ? ആ, നിങ്ങളുടെ ഈ ഒടുക്കത്തെ കോട്ട കണ്ടിട്ട് തൊണ്ട എറിയുന്നു. മദ്യപാനമോ? ആ, നാടൻ മതിയോ? വേറൊന്നും ഇല്ലെങ്കിൽ നാടൻ. ബ്രാൻഡിയോ വിസ്കിയോ ഒക്കെ വേണേ, സൈക്കിൾ എടുത്തു പോണം. പോവാലോ, ഇത് നമ്മുടെയാണോ? ആഹാ, പിന്നെ എന്താ പ്രശ്നം? ഒന്ന് കൂടെ വാ, നിങ്ങൾ ബീച്ചിൽ വെക്കും, അപ്പുറത്ത് ഞാൻ സാധനം സംഘടിപ്പിച്ചോണ്ട് വരാം. ആശ മിനിക്കർ, ഏ ഇപ്പൊ എത്തി കേട്ടോ. Fantastic. എന്തു നടയി കുന്തം പിടിച്ചിടുന്ന റെയിൽവേയിലായിരുന്നോണ്ട് ഇന്ത്യയുടെ മുക്ക് മൂലം അറിയുന്ന ആളാ അപ്പൂപ്പൻ. പക്ഷെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമായി കടപ്പുറ. എപ്പോഴും പറയും പെൻഷൻ പറ്റി ടൗണിലൊന്നും സെറ്റിൽ ചെയ്യാതെ ഇങ്ങ് തറവാട്ടിലേക്ക് പോകുന്നത് തന്നെ ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള അട്രാക്ഷൻ കാരണം വന്നാ പുള്ളി പറയുന്നത്. കക്ഷിയുടെ ജനറൽ ഔട്ട്ലുക്ക് വെച്ച് നോക്കുമ്പോ ഇവിടെ എങ്ങനെ പെട്ടുപോയതിൽ അതിശയൊന്നുമില്ല. നീ ലക്കിയാടാ വാസി, ഫാദർ പോയാലും ഇങ്ങനെ ഒരു നിറഞ്ഞ മനുഷ്യനെ അപ്പനായി കിട്ടിയല്ലോ. എന്റെ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഇപ്പൊ 82 വയസ്സായി. നേരത്തെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഈയിടെയായി എപ്പോഴും വെള്ളം അടിക്കും. ആ, ഈയിടെ തുടങ്ങിയ അസുഖ. എന്നെ കിട്ടിയാൽ ഉടനെ അച്ഛൻ കാണാതെ പോക്കറ്റിൽ കൈയിടും, എന്തെങ്കിലും കൊടുത്തോണം. കാണാഞ്ഞപ്പോ ഇന്നിനി വരില്ല എന്ന് വിചാരിച്ചു. ഡ്രൈവർ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞങ്ങൾ ഇങ്ങ് നടന്നു. ഇത് എന്റെ ഫ്രണ്ട് വാണി. ഹലോ. ഹലോ, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്, അയൽവാസികളാണ്, ഫ്രണ്ട്സ് ആണ്. വരാം. വാണിയുടെ ഫേവറേറ്റ് സ്ഥലമായത്. ഈ കുട്ടി ഇവിടെ ഒരു പ്രാവശ്യം വന്നാ ഒരു കവിത ഉറപ്പാ. കവിത എഴുതുവോ? ഹേയ്, അസലായി എഴുതും, ഇംഗ്ലീഷിൽ. ഇല്ലസ്ട്രേറ്റഡ് വീക്കിലൊക്കെ കവിത അടിച്ചു വന്നിട്ടുള്ളതാ, മടിച്ചാണെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ശല്യമാകാതെ ഏതെങ്കിലും മുക്കിൽ പോയി കുത്തിരുന്നോളാം, പോരെ? അതിനെന്തിനാ വെറുതെ ആളെ കിടത്തുന്നേ? ഞാൻ എഴുതുന്ന കവിതയാണെങ്കിൽ ഈ ഫോർട്ട് മാർബിളിലാണെന്ന് പറയേണ്ടി വരും. കണ്ടോ, വല്ലതും പിടികിട്ടിയോ? ഇതാ ലൈൻ, ഇപ്പൊ ഞാൻ പറഞ്ഞത് നേരാന്ന് ബോധ്യമായല്ലോ. Thank you.
മേട കത്തൂരാറില്ലേ? ഇടയ്ക്ക് ഡൽഹി തന്നെ അല്ലേ? അതെ, അമ്മ ഒരിക്കലും അവിടുന്ന് വിട്ടുപോകുന്ന തോന്നില്ല. അങ്ങനെ പോയി ഒക്കുന്ന് വന്നാൽ വേണ്ടി വന്നാൽ ജോലി റിസൈൻ ചെയ്ത് കളയും. അത്രയ്ക്ക് അവിടവുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എന്നാലും കറസ്പോണ്ടൻസ് ഉണ്ടല്ലോ, എന്റെ അമ്മയും ഞാനുമായിട്ട് അതുപോലും വല്ലപ്പോഴുവാ. മണി ഓർഡർ വരും, കത്തെന്ന് പറഞ്ഞാൽ രണ്ടു വരി മൂന്ന് വരി. കറസ്പോണ്ടൻസ് അച്ഛനുമായിട്ടും ഉണ്ട്. വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് മൂപ്പര് എഴുതും, ഇടയ്ക്ക് ചില സാധനങ്ങൾ അയച്ചേരും. ഈയിടെ പുള്ളിയുടെ ഇപ്പോഴത്തെ ഭാര്യയിലുള്ള കുട്ടിയുടെ ഫോട്ടോ അയച്ചിരുന്നു. മിടുക്കി കുട്ടി, ഒരു അഞ്ചു വയസ്സേ വരൂ. മുത്തച്ഛൻ പറഞ്ഞത് എന്റെ ഡിറ്റു ആണെന്നാ. ഈ ആണുങ്ങളാ ഭയങ്കരന്മാര്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ തനിക്ക് അയച്ചുതരാന്ന് വെച്ചാല്? അയ്യോ, അച്ഛൻ പാവാ, അമ്മയുടെ പിടിവാശികാരനാ. അല്ലേല് ആ ബന്ധം മുറിയേണ്ട കാര്യമൊന്നുമില്ല. അനലൈസ് ചെയ്ത് നോക്കുമ്പോ വെറുതെ കുട്ടികളെ പോലെ. എനിക്കൊന്നുമില്ല, മുത്തച്ഛനുള്ള കാലത്തോളം എനിക്കൊന്നുമില്ല. പക്ഷേ അവർക്ക് രണ്ടാൾക്കും അവരുടെ ജീവിതം പോയി, അതവരറിയുന്നില്ല. പുള്ളി കിട്ടിയില്ല, പൈൻറ്റും ഇല്ല, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വാങ്ങിച്ചു ആറ് ക്വാർട്ടർ. ഇതെന്താടാ അത് പൊടിക്കുപ്പി മാതിരി? ഇതേ ഉള്ളൂ, ആവു ഇത് തന്നെ പോയി വാങ്ങിച്ചോണ്ട് തന്നത് പോരാ. ഇവിടെ നല്ല സ്റ്റൈലായിട്ട് ഇരുന്നോണ്ട്. അപ്പോ നിങ്ങൾ ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യേ, ഞങ്ങള് പോണു. കൂടുന്നില്ലേ? ഇല്ല താങ്ക്സ്. കൂടിയില്ലേലും ഒരു കമ്പനിക്ക് വേണ്ടി വെറുതെ പരിസരത്തൊക്കെ നിൽക്കാമല്ലോ, ഒരു കുളിർമക്കെ. വേണ്ട, ഇവൻ വന്നാലേ പിന്നെ ഞങ്ങൾക്ക് സ്ഥാനമില്ല. പോട്ടെ. ശരി. കേടാ ദുഷ്ടാ, ഈ പ്ലാനിങ് ഇത് എപ്പോഴായിരുന്നടാ? പോടേ പോടേ. നമ്മൾ ഇത്ര മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഒരേ പിള്ളേരെ അടിക്കും. ആ അടിക്കുമായിരിക്കും. വാരിക്കുമല്ല, അടിക്കും. തനിക്കെങ്ങനെ അറിയാം? കൊച്ചുമോള് പറഞ്ഞു. അതിന് അവളെങ്ങനെ അറിഞ്ഞു? നളിനി ടെൻ കമാൻഡ്മെന്റ്സ് കണ്ടിട്ടുണ്ടോ? ഇന്നതാ കാണിക്കുന്നത്, രണ്ട് പാർട്ടാ. കൂട്ടത്തിൽ നമ്മൾ സെലക്ട് ചെയ്തതാ. Ten Commandments, Part 1, Part 2. ഓ, ഇത് ഞാൻ കണ്ടിട്ടുള്ളതാ, പക്ഷെ പണ്ടാ. എന്തിനാ ഷൈൻ ചെയ്യാൻ വേണ്ടി പുളി അടിക്കുന്നത്? ഒന്നുമല്ല, ഞാൻ കണ്ടിട്ടുള്ളതാ. നിങ്ങളുടെ കഥയില്ലേ അച്ചായമാരുടെ, സ്കൂളിൽ നിന്ന് അമ്മമാരും കൊണ്ടേ കാണിച്ചതാ. സമ്മതിച്ചു. Ten Commandments അച്ചായമാരുടെ കഥയാന്ന് പറഞ്ഞ സെസിൽ ബി ഡി എം എൽ ഒന്നുകൂടെ ഞരിച്ചു വന്ന് സൂയിസൈഡ് ചെയ്യും. ഒരു റീല് കഴിയുമ്പോഴ് ഇലക്കും ഉള്ളിനും കേടില്ലാത്ത തരത്തിൽ ഞാൻ ഓരോന്ന് അങ്ങ് ഒഴിച്ചോണ്ട് തരാം. അങ്ങനെയല്ലടോ, അവന്റെ മുമ്പ് വെച്ച് ഞാൻ എങ്ങനെയാ? അത് വേണ്ട. ഒന്നാമത് ഈ ചീട്ടുകളി മുടങ്ങുന്നതിന്റെ എനിക്ക് ഈ സിനിമ കാണുന്ന പോലെ ഒരു ചൊറിച്ചില്ല. കഥകൾ വേണേ കാണാം. ഇദ്ദേഹത്തിന്റെ സ്വഭാവം അത് തന്നെ. ഇന്നിതിപ്പോ കൊച്ചുമോനെ ബോധിപ്പിക്കാൻ വേണ്ടി പിള്ളേര് സിനിമ കണ്ടോട്ടേ. If you die, it will be by his hand, not by mine. They can't read either. Nor can we. He is the Sheik of Midian. Then let him breed sons to guard it, not daughters. No! Get your hands off! Fire them all! Let him be first whose hands have drawn the water. Mr.
stranger is why? Why, to be bathed or drowned. I'll hold it for you. Is it true that Egyptian girls paint their eyes? Yes. Very few have eyes as beautiful as yours. എത്ര കണ്ടാലും മതി വരാത്തൊരു പടമായി. Since you have already divided the stranger among you, I will ask a welcome for him in our father's tent. Our father, Jethro, the sheikh of Midian. ഉച്ചയ്ക്ക് വാങ്ങിയതിൽ മൂന്ന് ക്വാർട്ടർ ബാക്കിയിരിപ്പുണ്ട്. ഇപ്പോ എടാ അവര് സെപ്പറേറ്റ് ആയിട്ട് കേട്ടുന്നുണ്ട്. അത് കാരണം മണ്ണോടിക്കുന്ന പ്രശ്നമില്ല. എന്നാൽ അപ്പൂപ്പിന് അറിഞ്ഞ മോശമല്ലേ. എടാ പന്നി അറിയത്തില്ലെന്ന് പാടാപോലെ നേരം കളയാതെ. Strength to you, stranger. I am Moses, son of Amram and Yoshebel. Health, prosperity. Sinai is his high place, his temple. If this God is God, he would live on every mountain, in every valley. ഈ കവലയ്ക്ക് ഭാര്യയും പിള്ളേരൊന്നുമില്ലേ? ഉണ്ടായിരുന്നു. ഭാര്യ കൊച്ചിനടുത്തിന്റെ വേറത്തിനോട് ഒരു ദിവസം ഇറങ്ങിപ്പോയി. അതുകൊണ്ട് കവലയ്ക്ക് സുഖം. രാവിലെ ഇറങ്ങുക, കണ്ണിക്കണ്ട വേരെല്ലാം കൂടി പറിച്ച് കിട്ടാത്ത ഔഷധാന്നും പറഞ്ഞ് പച്ചമരുന്ന് കടയിൽ കൊണ്ട് വിൽക്കുക, വിറ്റ് കാശുണ്ടാക്കുക, വൈകുന്നേരം തേമ്പാറാവുമ്പോഴത്തേക്ക് ഇങ്ങ് തിരിച്ചു വരിക. സുഖ ഭക്ഷണം, സുഖനിദ്ര, സുഖമദ്യപാനം. പാവം, അപ്പൂപ്പിന്റെ ഇവിടുത്തെ ഈ സോളിറ്റ്യൂഡിന് അങ്ങേരും കൂടി ഇല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചേ. അത് നേര. But for me, there is no peace of spirit till I hear the word of God. First part കഴിഞ്ഞു. ഇനി ഇതങ്ങ് മതിയാക്കരുത്. അയ്യോ വേണ്ട, ബാക്കി കൂടെ കാണാം. അതെ, കണ്ടു വന്നപ്പോ സംഗതി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെങ്ങനെയാ നിർത്തുന്നെ? ആ പിള്ളേരവിടെ വേണ്ട, അറിയാൻ വയ്യാത്ത തൊട്ട് കേടാക്കണ്ട. ക്യാമറ എന്നാ കൊടുത്തിരിക്കുന്നത്? എനിക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ തൊടാൻ തന്നെ പേടിയാ. എങ്ങനെയാ അതിന്റെ? നമ്മൾ തൊടണ്ട. ഭാസിയേ, ഇത് തന്നെ ഇനിയും ബാക്കി കിടക്കുന്നു. ബാക്കിയല്ലടൂ, പണ്ട് ടേപ്പിൽ ഉണ്ടായിരുന്ന ഏതോ സിനിമ മായാതെ കിടക്കുന്നതാ. എന്താ പൂപ്പാ?
രഞ്ജിത്ത് ഇവിടുണ്ട്. വിളി രഞ്ജിത്ത്, ഞാൻ വരുന്നു. ഓടി വാ. തനി വന്നേ. നീ വരണ്ട. എന്താ പൂപ്പ കുന്തം? പടത്തിൽ ബിറ്റ് ധാരാളമാ. ആ മൗണ്ട് ഒലിവ് ഇനിയും തിരിച്ചു വന്നിട്ടില്ല. ഇല്ല, കൊണ്ടുവരമ്മാവാ. നീ അതിലാകെ ഇൻവോൾവ് ആണെന്ന് തോന്നുന്നല്ലോ. ഇതിനോടകം ഒരു മൂന്നാവർത്തി. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങ് കൊണ്ടു തന്നേക്കാം. വെറുതെ ഇല്ല. സമയമാന്തരത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഇതും നീ കൊണ്ടുപോയിട്ടുള്ളതാണെന്നാ തോന്നുന്നത്. ആ, ഇവിടെ ഉള്ളത് മുഴുവൻ നീ വായിച്ചിട്ടുള്ളതാ. എന്നാലും അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ കെട്ടുകൾ വരുത്തുന്നുണ്ടല്ലോ, എന്നെ അറിയിക്കാതെ. അതും ഈയിടെയായി. എന്റെ ടേസ്റ്റും കൂടെ നോക്കി. ഇനി ഇപ്പൊ പതുക്കെ ക്ലാസിക്സിലേക്ക് തിരിയണം. ഇത് വായിച്ചിട്ടുണ്ടോ? നല്ലതാ. ഉണ്ട്. ഇത് ഇവനൊരു കസറൻ സാധനമാ. വായിച്ചിട്ടുണ്ട്, വലിയ കസറിലൊന്നുമില്ല. എടാ, ഇവളൊരു ഒറേഷ്യസ് റീഡറാ. എന്നേക്കാൾ ഈ കുട്ടി വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അമ്മ എന്നെ വട്ടളക്കണ്ട. ഹായ്, ഇതെവിടുന്ന് കിട്ടി? പുതിയ കൺസൈൻമെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനെ കൊണ്ടുപോകാണല്ലോ. ഇന്നിനി വേറെ ബുക്കൊന്നും എടുക്കുന്നില്ലല്ലോ. ഇല്ല, ഇത് വായിച്ചിട്ട്. തനിക്ക് പുറത്തു പോകാൻ ധൃതി ഉണ്ടോ? ധൃതി ഇല്ലേ, നമുക്ക് പുറത്തും നടന്നു വരായിരുന്നു. നടക്കുന്നത് എനിക്കും ഇഷ്ടാ, പക്ഷേ ഒറ്റയ്ക്ക് നടക്കുന്നതാ ഇഷ്ടം. സോളിറ്ററി വാക്സ് എനിക്കും. എന്താ ചിരിച്ച്? ബോറിസിന്റെ ഒരു കഥയില് ഷോപ്നർ ഒരു ജോക്ക് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നുമോളെ, ഈ ബോറിസ് ഷോപ്നർ എന്നും പറഞ്ഞ് എന്നെ കുഴക്കല്ലേ. നമ്മളൊരു സാധാ റീഡറാ. വല്ല ഇറുവിൻ വലസോ ഹെറോൾഡ് റോബിൻസോ സിഡ്നി ഷെൽഡനോ പാവാണേ, വധിച്ച കളയല്ലേ. ഇപ്പൊ മാത്രല്ല, ഭാവിയിലും. ആരുമില്ലാതെ പോയതുകൊണ്ടാ ബുക്കുകളോട് എനിക്ക് ഇത്ര അഫിനിറ്റി വന്നതെന്ന മുത്തച്ഛൻ പറയാറ്. ആരുമില്ലേ? ആരാ ഉള്ളത്? മുത്തച്ഛനുണ്ട്, ഇവിടെ അമ്മാവനും ഉണ്ട്. പക്ഷേ മുത്തച്ഛനും അമ്മാവനും എങ്ങനെയാ ഫ്രണ്ട്സ് ആവുന്നേ? ഞാനുണ്ടെന്ന് വിചാരിച്ചോണം, എപ്പോഴും കൂടെയുണ്ടെന്ന് വിചാരിച്ചോണം. അതുണ്ട്, എപ്പോഴും ഉണ്ട്. കാണോ, ഹ
ഞാനല്ലേ ഇത്? ആ അയ്യേ, ഇതില് മങ്ങണിയാണാം. കണ്ടോട്ടെ. ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? മോഷ്ടിച്ചു അമ്മാവന്റെ ആൽബത്തിൽ നിന്ന്. എന്നിട്ട് അപ്പൂപ്പിന് അറിഞ്ഞില്ലേ? ആ അറിഞ്ഞാണു സാറേ. 4 കൊല്ലം പഴക്കമുള്ള മോഷണ കേസാ, ഇനി എവിടെയാ തെളിയാൻ പോണേ? 4 കൊല്ലോ? യെസ്. അപ്പൊ ഈ 4 കൊല്ലവും കൂടെ തന്നെ ഉണ്ടോ? എപ്പോഴും. ഭാസ്കരേട്ടന്റെ ഒരുപാട് ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ കുഞ്ഞിന്റെ കണ്ണിൽ ഇന്നസെൻസ് ഇല്ലേ, ഇപ്പോഴും ആ ഇന്നസെൻസ് അവിടുന്ന് മാഞ്ഞിട്ടില്ല. വസന്ത ഹൃദയം നുകരു, സംഗീതം കേൾക്കു, സുഗന്ധ ഗംഗയിലൊഴുകു. നീരാടും കാറ്റും മാമ്പൾ കുളത്തിലേ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തേയ് തകതോ, താളിയോലകളാടുന്നു തേയ് തകതോ. ഒരു വഴി ഇരുവഴി പല വഴി തിരിയും മുമ്പൊരു ചിരിയുടെ കഥയെഴുതിയിടം ഒരു നവസംഗമ ലഹരിയിലലിയാം. മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ, മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ. ഉറവേലിത്തടത്തിലെ പൊൻതാഴം രൂപുകൾ, പ്രിയയുടെ മനസ്സിലെ രതി സ്വപ്ന കന്യകൾ. വയൽ മണ്ണിൻ ഗന്ധം നമുക്കെന്നും ചൂടാൻ. കൈകൾ കോർത്തു നീങ്ങാമിനിയും തുടർക്കഥ ഇത് തുടരാൻ. താമരക്കിളി പാടുന്നു തൈതൈതകതോ, താളിയോലകളാടുന്നു തൈതൈതകതോ. ചങ്ങാടി ഉണരും വസന്ത ഹൃദയം നുകരും, സംഗീതം കേൾക്കും സുഗന്ധ ഗംഗയിലൊഴുകും. നീരാടും കാറ്റു മാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി കാളിയോലകളാടുന്നു തേരൈ തകതോ. കവിത പോൽ തുളുമ്പും ഈ മന്ദസ്മിതത്തിനാ, അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിനാ. കടൽ തീര പാടി നമുക്കേറ്റു പാടാ, പടിഞ്ഞാറു ചുവന്നു പുലരി വീണ്ടും പൂക്കും നിറങ്ങൾ വീണ്ടും ചേർക്കും. താമരക്കിളി പാടുന്നു തേയ്തകതോ, താളിയോലകളാടുന്നു തേയ്തകതോ. ചങ്ങാടി ഉണരും വസന്ത ഹൃദയം നുകരും, സംഗീതം കേൾക്കും
കന്ധ ഗംഗയിലൊഴുകും നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിതലകളും ഒരു കളി താമരക്കിളി പാടും താളിയോലകളാടും ഒരു വഴി ഇരുവഴി പല വഴി തിരിയും മുമ്പൊരു ചിരിയുടെ കഥയെഴുതിയിടം ഒരു നവസംഗമ ലഹരിയിലലിയ അങ്ങനാണല്ലേ. ഇവനെ വെക്ക. ഓ ഭയങ്കര ഭാരം. ഒന്ന് നൊട്ടി നുണഞ്ഞ് അനച്ചേച്ചേ നാവ് പുറത്തേക്ക് തന്നെ നീട്ടിപ്പിടിച്ചു നിന്ന് അത് അങ്ങനെ തന്നെ വെച്ചലീച്ചേ. പെട്ടെന്ന് അപ്പൂപ്പന്റെ ഒരു പഴയ കുസൃതി ഓർമ്മ വന്നു. കുഞ്ഞുനാളിലൊരിക്കലേ ഓർമ്മയുണ്ടോ, ഇതുപോലൊരു ഉപ്പ് വരലെടുത്തെന്റെ നാവില് വെച്ച് തന്നിട്ട് പറഞ്ഞു അത് അങ്ങനെ തന്നെ വെച്ച് അലിയിക്കാൻ. മുഴുവൻ അലിഞ്ഞു തീരുമ്പോ ആകാശത്ത് ശ്രീകൃഷ്ണ കാണാന്ന് പറഞ്ഞ അന്നാ പണി പറ്റിച്ചത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. മണ്ടൻ ഞാൻ. ഇന്നോ ഇന്നിപ്പോ ആരെ കാണിച്ചരാന്ന് പറഞ്ഞ ഒക്കും. ഇന്നോ ഒന്നും പറയണ്ട, അപ്പൂപ്പം പറഞ്ഞാ മതി. വേണ്ട, എനിക്ക് പലപ്പോഴും തോന്നുമായിരുന്നു മൂപ്പർ എന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതെന്ന്. എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ, വെറുതെ ഇടുകയല്ലോ. എന്നാൽ അത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ഇത്രയും കാലം പിടികിട്ടിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10-14 ദിവസം നിങ്ങൾ വന്നതിന് ശേഷം ഇപ്പൊ എനിക്കറിയാം എന്നെ ഇട്ടിരുന്നത് ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നെന്ന്. അതേടാ, എന്തു പറ്റി ഈ നേരത്തെ വീട്ടിൽ കാണുന്നു? ഇന്നിത്തിരി നേരത്തെ പോന്നു. അപ്പൊ രോഗികളുടെ കാര്യം ആര് നോക്കും? അസിസ്റ്റൻസ് ഉണ്ട്. എന്നാലും ഭർത്താവിന്റെ തോളെ വെച്ചു കൊടുത്തിട്ട് പോന്നു സമ്മതിക്കില്ല. എവിടെ മൂപ്പിന്ന്? അകത്തുണ്ട്, ചെസ് കളിക്കുക. ഓ വിളിക്കാം. വിളിക്കണ്ട വിളിക്കണ്ട, കാലി മുറിക്കണ്ട. കഴിഞ്ഞു. ഇങ്ങേര് വന്നത് എന്റെ കോൺസെൻട്രേഷൻ പോയി. പിന്നെ പിന്നെ താൻ എന്നാ ഇവിടെ മുമ്പ് ജയിച്ചിട്ടുള്ളത്? അതൊക്കെ ഉണ്ട്. ഏതുകാലത്താ ഇവിടെ കുഞ്ഞുനാളിലെങ്ങാനും ആയിരിക്കും. എന്താ മതിയാക്കിയോ? കളി കഴിഞ്ഞു. എന്താടി വല്ല കല്യാണാലയനായിട്ടാണോ കാർന്നൂർ വന്നിരിക്കുന്നേ? ആണെങ്കില് അവര് തമ്മിൽ ആലോചിച്ചോളും. ഒരു ത്യാഗി, അതിന് കുഞ്ഞിന് അഭിപ്രായമൊന്നുമില്ല. അവർക്ക് പോണോന്നുമില്ല, എനിക്ക് അവരെ വിടണമെന്നില്ല. എങ്കിലും ഒരു 4-5 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വരും. അത് പിന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അതെ അതെ, അല്ലാന്നല്ല. എന്നാലും പോണേന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്തു വെച്ചാൽ കൊള്ളാവുന്നുണ്ട്. തന്നോടെങ്ങനെ ആ വിവരം പറയാതിരിക്കുന്നേ? ആ എഴുത്തുകാരൻ മാധവൻ പിള്ള വിളിച്ച് ഒരു പത്രം എഴുതിക്കണം. എന്റെ എല്ലാം, എനിക്കുള്ളതെല്ലാം എന്റെ പാച്ചുവിന്റെ പേർക്ക്. അല്ല, ഇപ്പൊ എഴുതിയില്ലേലും എനിക്കുള്ളതെല്ലാം എന്റെ കാലം കഴിഞ്ഞ അവനുള്ളത് തന്നെയാ, അല്ലാതെ വേറെ ആർക്കാ? എന്നാലും അതല്ല അങ്ങ് എഴുതിപ്പിക്കണം. എന്താ അതല്ലേ അതിന്റെ ശരി? അതെ, ഭാസിയുടെ കോള്. ഹോളിഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടണം. അവൻ ഈ നാട്ടിൽ കിടക്കട്ടു,
ആർക്കറിയാ എന്നെങ്കിലും ഒരിക്കൽ ഞാനും താനും ഒക്കെ മരിച്ചു കഴിഞ്ഞ് അവനും പ്രായമായി കഴിയുമ്പോ ചിലപ്പോ എന്റെ ആ പഴയ വീട്ടിലായിരിക്കില്ല അവൻ വന്ന് താമസിക്കുന്നതെന്ന്. ഒന്നും പറയാൻ പറ്റില്ല എന്റെ കാരണവരെ. ചിലപ്പോ അന്ന് അവനായിരിക്കില്ല എന്റെ ഈ പഴയ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ എന്ന് ഓർപ്പിക്കാൻ പറ്റില്ല. നീതി എങ്കി നീതി. രണ്ട് ദിവസിക്കുള്ളിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കിട്ടിയാൽ എനിക്കെന്തോ തരും. പറ എന്താ സംഭവം എന്ന് ആദ്യം അണ്ണം പറ. അത് പിന്നെ കിട്ടിയാൽ എനിക്കെന്തോ തരും. കവലയാണ് എന്നെ ചങ്കിയാൻ പറിച്ചു തരും. ആ അതൊന്നും വേണ്ട, 100 രൂപ തന്നാ മതി. 100 രൂപയോ? അയ്യ വേണ്ട, പറയണ്ട, പറയാതെ തന്നെ അറിഞ്ഞോളാം. അയ്യോ കുഞ്ഞെ, അദ്ദേഹത്തിന് എടുത്ത് പോയി ചോദിക്കല്ലേ. രഹസ്യമായിട്ട് എന്നെ വിശ്വസിച്ച് പറഞ്ഞ സംഗതി. അതങ്ങനെയാടാ, അതങ്ങനെ വരൂ. ഒരു സാക്ഷി ഇട്ടെ. ഇനി ആരാ രഞ്ജിത് മേനോൻ? കഴിഞ്ഞു, പ്രമാണമായി. ചെലവ് ചെയ്യണം. ഇവനെവിടെ പ്രശ്നമില്ല. കുഞ്ഞെ ചെലവൊക്കെ പിന്നെ, ആദ്യം എനിക്ക് തരാറുള്ള 100 രൂപ തന്നിട്ട് ഇനി വാ എടുത്തു വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മയെ ഈ വിവരം ഒന്നും അറിയിക്കണ്ടേ? മോനെ ലോട്ടറി അടിച്ച കാര്യം പിന്നെ ഭാനുവിന് ഞാൻ എഴുതുന്നുണ്ട്. അങ്ങനെ ഈ വീട് ആർക്കും ഇല്ലാതായി. ചെതലും കയറി, തുരുമ്പും പിടിച്ച്, കഷ്ടം. അങ്ങനെ ഒന്നങ്ങ് പറഞ്ഞു കളയാ സാറേ, ഞാനിവിടെ വരും. വയസ്സുകാലത്തെങ്കിലും കുറെ നാൾ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടറായിട്ട് ആദര സേവനം അനുഷ്ഠിക്കും. എന്നിട്ട് സന്ധ്യ നേരത്ത് അപ്പൂപ്പിനെ പോലെ അവിടെ ആ മുറ്റത്തിരുന്ന് ചീട്ട് കളിക്കും. അപ്പ ഈ അമ്മൂമ്മ ജീരകൊള്ളം കൊണ്ട തരും. ചില പഴയ കഥയിലൊക്കെ ഉണ്ടല്ലോ, എവിടുന്നോ ചില എംബോക്കികൾ തെണ്ടിത്തിരിഞ്ഞു വന്നിട്ട് അവസാനം രാജ്യവും കിട്ടി രാജകുമാരിയും കിട്ടി എന്ന മട്ടിൽ അവസാനിക്കുന്നത്. അതുപോലെയായി ഇവന്റെ കാര്യം. ആയുധം എടുക്കാണോ? ആ ആ
ഇനിയിപ്പോ വലയിടാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ കാശ് ചെലവ്. കാശിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. എത്ര പണം വേണേലും ഞങ്ങൾ തരാം. എവിടെ കിട്ടും മരക്കാരി മംഗലകാരി? ആ അതൊന്നും എനിക്കറിയാൻ മേല. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാ അവര് ചിലപ്പോ ബോട്ട് കൊണ്ട് നടക്കും. അത് അവിടെ കാശെറിഞ്ഞാൽ. ആണോ? ആ ആരേലും ഒരാൾ പോയി പറഞ്ഞു നോക്ക്. ഒരാളോടെ നിക്ക്. ബോട്ട് ഇറക്കുന്നതൊക്കെ ഞാൻ ഇറക്കിച്ചോളാം. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ സംഗതി നിങ്ങൾക്ക് ഉടനെ ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ല. ഒരാള് മിസ്സിങ്ങാ. എനിക്ക് കേസ് ചാർജ് ചെയ്യാണ്ടിരിക്കാൻ ഒക്കില്ല. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ കേസ് മാൻമിസിങ്ങാ എന്ന് പറഞ്ഞ ബോഡി കിട്ടി പോസ്റ്റ്മോർട്ടം നടത്തി നാച്ചുറൽ ഡെത്ത് ആണെന്ന് തെളിയുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോകാൻ സാധിക്കില്ല. നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വന്നത്. ഒന്നാമത് നിങ്ങൾ ഈ നാട്ടുകാരല്ല. സാർ ഇപ്പൊ ഞങ്ങളെ ഈ നേരത്ത് ലോക്കൽ അഡ്രസ് വല്ലതും ഉണ്ടോ വന്ന് ജാമ്യം എടുത്തോണ്ട് പോവാൻ? ഉണ്ടോ? ഉണ്ട്. ആരാ? മേലെ വീട്ടിലെ തമ്പി സാർ. റെയിൽവേ ഡിവിഷനിൽ അക്കൗണ്ട് റിട്ടയർ ചെയ്ത തമ്പി സാറിന്റെ. ഈ തെരെ പോയ പയ്യൻ തമ്പി സാറിന് വേണ്ടപ്പെട്ടതാണോ? അതെ. ആരായിട്ട് വരും? ക്ലോസ് റിലേറ്റീവ് ആണ്. വിവരം അറിയിച്ചാൽ അദ്ദേഹം വന്ന് ജാമ്യത്തിൽ എടുത്തോളൂ. വേണ്ട, വിളിക്കണ്ട. അങ്ങനെ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സണ്ണാണ്. ഞങ്ങൾ ആരെങ്കിലും ചെന്ന് സ്ലോ ആയിട്ട് കാര്യം പറഞ്ഞ് പരമശിവോ സാർ നീ ഒന്ന് ചെയ്യ്. ജീപ്പ് എടുത്ത് ഇതിൽ ഒരാളെയും കൂട്ടിയിട്ട് പോയി അവരെയും കൂട്ടിയിട്ട് ഇങ്ങവാ. സാർ ഒരാൾ പോയാ മതി. ഒരാളോടെ നിക്ക്. എന്തു പറയും? എനിക്കറിയില്ല. ഒരു വണ്ടിയുടെ ശബ്ദം പോലെ തോന്നി. എവിടെ മറ്റ് കിശുവാലന്മാരൊക്കെ? യാര്? പരമശിവമാ? ആമാങ്ക. നീയാ ഇങ്ങേ? മറ്റു മൂന്നാളും എവിടെ? ഏണ്ട ഇത്? ഏ സാർ നീങ്ക സ്റ്റേഷൻ വരെയാണ് വാങ്ങ. ഓ അപ്പൊ മറ്റു വിദ്വാൻമാരെല്ലാം അവിടെ കുടുങ്ങിയിരിക്കുക. എന്നാ പരമശിവം? അവളോ താനാ? പറവാല്ലേ, ചെറുപ്പക്കാരായാലും ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കണം. ഇതെന്താ മണല്? കടപ്പുറത്ത് പോയായിരുന്നു. ഞങ്ങളെല്ലാരും കൂടെ കടലിൽ കുളിക്കായിരുന്നു. പെട്ടെന്ന് തെര പൊങ്ങി. ലോപ്പസും ഭാസ്കറും തെരയപ്പെട്ടു. ലോപ്പസ് മാത്രമേ തിരിച്ചു വന്നുള്ളൂ.
സെർച്ചിനുള്ള ബോട്ട് ഇപ്പൊ പുറപ്പെടും. അങ്ങ് താവുക്കടൽ വരയ്ക്കും പോയി സെർച്ച് പണിയച്ചു. അതാ നമ്മ മുറ. ആനാ സായന്ത്രമാച്ചു. ഇനിമേ തേടിയിട്ട് പ്രയോജനമില്ല. ഇനിയിപ്പോ തരികയാണെങ്കിൽ മൂന്നാം പക്കം കരയ്ക്ക് വരും. അതാ കടലിന്റെ നിയമം. അന്നേരത്തെ ആ ഒരു വിഷമത്തില് നിങ്ങളുടെ കാര്യം മറന്നുപോയി. അതാ തനിച്ചാക്കിട്ട് പൊക്കളഞ്ഞ്. പിന്നെ ഇപ്പോ വൈകുന്നേരം ആയപ്പോഴാ ഓർമ്മ വന്നേ. നിങ്ങളും കൂടെ എന്നോട് ഈ നേരത്ത് പിണങ്ങരുത്. അങ്ങനെയാണ് എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവും. Thank you.
ഇവിടെ നാലപ്പുഴ വരെയുള്ള കടപ്പുറത്ത് അറിവ് കൊടുത്തിട്ടുണ്ട്. സകല പോലീസ് സ്റ്റേഷനിലും സകല തുറയിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ അപ്പൊ ഇവിടെ ഫോൺ വരും. ഓ, അവരിപ്പോ അങ്ങനെ വിളിച്ചോളൊന്നുമില്ല. നമ്മുടെ പോലീസ് സ്റ്റേഷൻ ചെല്ലു. അതൊന്നും അല്ല, വിളിച്ചിരിക്കും. ഞാൻ തന്നെയല്ലേ പോയത്. എല്ലാരും തമ്പി അദ്ദേഹം ഭാഗ്യവാനാ ഭാഗ്യവാനാന്ന് പറഞ്ഞപ്പോ എങ്ങനെയൊന്നാ വരാനിരിക്കുന്നെന്ന് ആര് കണ്ടു? ഭഗവാനെ, അവന്റെ അമ്മ ഒന്നറിയിക്കണ്ടേ? വേണം. എങ്ങനാ? ഫോണുണ്ട്. അവള് താമസിക്കുന്ന ഹോസ്റ്റലിലും ഫോണുണ്ട്. രണ്ട് നമ്പറും ബുക്കിലുണ്ടോ? ഉണ്ട്. ഞാനൊരു കോള് ബുക്ക് ചെയ്യാം. അല്ല, എന്ത് പറയുന്ന? അത് ഞാൻ വിവരം സ്ട്രെയിറ്റ് ആയിട്ട് പറയാതെ വേറെ എന്തെങ്കിലും പറഞ്ഞോളാം. അതല്ല, അങ്ങനെ പറഞ്ഞാല് പറയാണ്ട്. എങ്ങനെയാ? എന്തായാലും സീരിയസ് ആണ് സിറ്റുവേഷൻ എന്നൊരു ധ്വനി കൊടുത്തേക്കാം. പറ്റിയ നാളത്തെ ഫ്ലൈറ്റിന് നിങ്ങൾ പോന്നോട്ടെ. അറിയിക്കാതിരുന്നാൽ എങ്ങനെയാ കാരണം? ഒരേ ഭാസ്കർ എവിടെയാണെന്നുള്ള വിവരം ഭാനുവിന് അറിയാമോ? അറിയാം, അവൻ എഴുതിയിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ വല്ലപ്പോഴുവാ. സ്ഥിരമായിട്ട് രണ്ടുപേരോട് മാത്രമേ അവന് കത്തറപാടുണ്ടായിരുന്നുള്ളൂ. മിനിഞ്ഞാന്ന് അവൻ തന്നെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതാ, എന്നോടും പിന്നെ ഡോക്ടറുടെ കൊച്ചുമോളോടും.
ഞങ്ങൾ ഉണരുമ്പോ നിന്നെ കണ്ടില്ല, ഉറക്കം വന്നില്ല, വെളുപ്പായും തോന്നിയപ്പോ ഇങ്ങോട്ടേക്ക് പോന്നു. നീ ഇവിടെ ഉണ്ടാവുമെന്ന് ഊഹിച്ചു. അല്ല, നിങ്ങളെന്താ ഇവിടെ? എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു മോർണിംഗ് വാക്ക് പതിവാ. നിങ്ങളിവിടെ ഈ നേരത്ത്? അവൻ ഇങ്ങ് വരും, അവനെ നിങ്ങൾ ഈ കടപ്പുറത്തൊന്നും വന്ന് നോക്കണ്ട. ഒരു ദിവസം അവനിങ്ങ് വരും. ഞാൻ ഇന്നലെ അവനെ സ്വപ്നം കണ്ടു, നീന്തി വരുന്നു. അവനെങ്ങും പോയിട്ടില്ല, എവിടെയോ ഉണ്ട്. ൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഈ ന്യൂസ് കേട്ടതി പിന്നെ എനിക്കവളെ ഫേസ് ചെയ്യാൻ വയ്യ. അവളെ സമാധാനിപ്പിക്കാൻ ചെന്നിട്ട് അവളുടെ മുഖം കാണുമ്പോ ഞാൻ പൊട്ടിപ്പോകുന്നു. ഞാൻ വരാം. സാരമില്ല, ഞാൻ വരാം. ഞാൻ പറഞ്ഞ ഭദ്ര കേക്കും. ഞാനവളെ നേരത്തെ ചെന്ന് കാണേണ്ടതായിരുന്നു. ഞാനവിടെ കാര്യമേ അങ്ങ് മറന്നു കളഞ്ഞു. ആ മൂന്ന് പിള്ളേരുടെ ഈ കുഞ്ഞിൻ്റെയൊക്കെ വിഷമം നോക്കുമ്പോൾ നമ്മൾ വിഷമിക്കാൻ പാടുള്ളതല്ല. നമുക്ക് പ്രായമായില്ലേ?
കുറെയൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ. നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കാനുള്ളതിന് പകരം എന്താ ഒന്നും കഴിക്കാത്ത ഇപ്പോഴാ ഞാൻ അറിഞ്ഞേ. വാ വന്ന് ഊണ് കഴിക്ക്, ഞാനോട് ഇരിക്കാം. അയ്യേ, അവനൊന്നും പറ്റിയിട്ടില്ല മോളെ, അവൻ ഇനി വരും. എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തണമെന്ന് എപ്പോഴും പറയുന്ന ആളാ നീ. എന്നിട്ടിപ്പോ വായിച്ചിട്ടെങ്കിലും നിനക്ക് ഒരുപാട് അറിവുള്ള കുട്ടിയല്ലേ. മാർക്വീസിന്റെ ഷിപ്രക്ട് സെയിലർ എത്ര ദിവസമാ കടലിൽ കിടന്നത്? അത് ഫിക്ഷനല്ല, നടന്ന സംഭവമാ. എന്താ സെയിലറുടെ പേര്? വെലാസ്കോ. 10 ദിവസം ആ ചെക്കൻ കരീബിയൻ കടലിൽ കിടന്നത് അല്ലേ. പിന്നെ ഈയിടെ ഇവിടെ മുക്കം കടപ്പുറത്തു നിന്ന് കാറ്റിലും പ്രഷറിലും പെട്ട് കാണാതായത് 14 മീൻപിടുത്തക്കാരെയാ. 6 ദിവസം കഴിഞ്ഞപ്പോ ഒരാളൊഴിയെ ബാക്കി 13 പേരും തിരിച്ചു വന്നില്ലേ. എന്നോടിങ്ങനെ കൊച്ചുകുട്ടികളോട് പറയുന്നത് പോലെ അമ്മാവനറിയില്ലേ. പ്രേതം കിട്ടിയോ? കിട്ടിയോ? ഇന്നലെ അല്ലേ പോയത്? നാളെ വരും. മൂന്നാം പക്കം, അതാ കടലമ്മയുടെ കണക്ക്. നാളെ വന്നില്ലേ പിന്നെ നോക്കണ്ട, കടല് തിന്നു എന്ന് കണക്കാക്കിയാ മതി. അതെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനല്ലേ ഇന്നലെ കടലെടുത്തത്? ബോഡി കിട്ടിയോ? കിട്ടിയില്ലേ, മടുത്തു. കാണുന്നവർക്ക് എല്ലാം ഒറ്റ ചോദ്യം മാത്രം, ബോഡി കിട്ടിയോ, ബോഡി കിട്ടിയോ. കേൾക്കുമ്പോ ഉള്ളിൽ മരവിക്കുക. ഇവിടെ എന്നാ ഭ്രാന്ത് പിടിച്ചു? ബോഡി. കൃഷ്ണൻകുട്ടി പോണെന്നാ പറയുന്നത്, അവന് പുറത്തിറങ്ങാൻ കൂടെ പേടി. പോയിക്കോട്ടെ, എല്ലാവർക്കും ഓരോരുടെ വഴിക്ക് പോവാ, ഇനി കാണുക വേണ്ട. എന്താണ് ഇത്? ഞാനും അവനും ഒരു റൂമിലായിരുന്നില്ലടാ കഴിഞ്ഞ 5 കൊല്ലം. ഞാൻ എങ്ങനെ നീ അങ്ങോട്ട് വരും? ഞാനിനി ആ ഭാഗത്തേക്ക് ഇല്ല. ഇല്ല, എല്ലാരും പറയും നമ്മളെല്ലാം കൂടെ കൊണ്ടുപോയി അവനെ. കരച്ചിൽ വരുന്നിടത്ത് ചെവിപ്പെടാതെ ഞാൻ കരുതി നിന്നു. മോളെ, നീ സമാധാനായിട്ടിരിക്കെ, അവൻ എങ്ങും പോവില്ല, ഇനി വരും. ഞാനല്ലേ പറയുന്നത്, അവൻ വരും. ഇത് നമ്മളെയെല്ലാം വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ട്. എന്റെ പോയച്ച, പറയാതെ മോളെ, അവൻ എങ്ങും പോയിട്ടില്ല.
നിനക്ക് എന്റെ മോനെ തന്നു. അവൻ പോയി. പോകുമ്പോ അവൻ നിനക്ക് അവന്റെ മോനെ തന്നിട്ട് പോയി. ആ കുഞ്ഞിനെയും കൂടെ അങ്ങ് കൊണ്ടുപോകാൻ തക്കവണ്ണം നീ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ. ഇതിവിടെ നിന്നോട്ടെ. ഇന്നലെ ഇയാളെ വിട്ട് എഴുതിച്ചതാ. നിക്കില്ല, ഇരുമ്പ് ഷീറ്റല്ലേ. കടൽക്കരയിൽ എങ്ങനെ ഇരുമ്പ് നിക്കുന്നേ? എന്നാലും നിക്കുന്നിടത്തോളം നിക്കട്ടെ. ചിലപ്പോ ഒരു തെര വന്ന് ഈ ബോർഡ് തന്നെ അങ്ങ് അടിച്ചോണ്ട് പോവാനും മതി. പിന്നെന്താ? നിന്നോടെന്താ? അവൻ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ വന്നോളാമെന്ന്. ഒരു മൂന്നാം പക്കം പോണെങ്കിൽ പോയിക്കോ. പോകാൻ ധൃതി ഉണ്ടെങ്കിൽ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടാ പോയാ മതി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീയും വിശ്വസിക്കുന്നുണ്ടോ അവൻ തിരിച്ചു വരുമെന്ന്? അമ്മാവനെ പോലെ ഉണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. ഇതിനോടകം അവനെ കടല് കടലിലെ മീനുകൾ കണ്ടു. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് അതേ സ്ഥാനത്ത്. ഉറപ്പാണോ? ഞാൻ കണ്ടതല്ലയോ. അതിൽ കൂടുതൽ ഇനി എന്താ ഉറപ്പ് വേണ്ടത്? അയ്യോ, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്. ഞാൻ വിചാരിച്ചു, മോളാണോ? അതെ മാവാ.
മോളെ, ഡോക്ടർ ഇല്ലേ അവിടെ? പുറത്തു പോയിരിക്കുന്നു. എന്താ മാവ? മോളെ, എനിക്കൊരു എനിക്കൊരു മോളെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഉണ്ടല്ലോ അല്ലേ? ഹലോ, കിട്ടിയോ? ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എനിക്കും അതെന്നെ തോന്നി. അവന്റെ അമ്മയ്ക്ക് കാണണമായിരുന്നു, അതവർ വന്ന് കണ്ടിട്ട് പോയി. ഇനിയിപ്പോ ആർക്ക് കാണാനാ? വേണ്ട, ഈ ഒരവസ്ഥയിൽ ഇനി വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാനും ആളുകളെ കാണിക്കാനും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് അമ്മ ഇരിക്കുന്നു, അപ്പൂപ്പൻ ഇരിക്കുന്നു. കുട്ടി ലോപ്പസ് അല്ലേ? ഞാൻ രഞ്ജിത്ത്. എനിക്കറിയാം, റൂംമേറ്റ്സ് ആയിരുന്നില്ലേ? അതെ. നിങ്ങളെ കുറിച്ചൊക്കെ അവൻ എഴുതാറുണ്ടായിരുന്നു, ഫോട്ടോയും കാണിച്ചിട്ടുണ്ട്. എന്നെ പറ്റി അവൻ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്, പലപ്പോഴും. എന്നെ അവന് അവനിഷ്ടമായിരുന്നു. അതിരാവിലെ സ്ഥലം വിടണം. എല്ലാവരും ഉണർന്നു വരുന്നതിന് മുമ്പേ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ ദുഃഖം അന്വേഷിച്ചെത്തുന്നവരുടെ ബഹളമാകും. ഇനി അവരെ കൂടി ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പോണേന് മുമ്പ് ആ കടപ്പുറത്ത് പോയി അവനോടൊന്ന് പറയണ്ടേ നമ്മൾ പോവാണെന്ന്? വേണം,
ഇത് മറന്നേക്കണം. ഇങ്ങനെ ഒന്നും നടന്നിട്ടേ ഇല്ല എന്ന് വിചാരിച്ചേക്കണം. കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡീസ്. പഠിച്ച് വലിയവരാകണം. ഒരു തരത്തിൽ പറഞ്ഞ നിങ്ങൾ പോകുന്നതുകൊണ്ട് എനിക്കാ സമാധാനം. മറ്റേ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പ്രയാസം ഓർക്കുമ്പോൾ എനിക്കായിരുന്നു കൂടുതൽ വിഷമം. ഒന്നേ ഉള്ളൂ സങ്കടം, ഈ വീടിന് ഇനി ആരാ? വെളുപ്പിനെ പോവാന്ന അതിരാവിലെ. വെളുത്തു കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് വാ. രാവിലെ സാധിച്ച കാണാം. നീ എന്നെങ്കിലും ഇനി ഇവിടെ തിരിച്ചു വരുമോ? എന്നെങ്കിലും ഒരുപാട് കൊല്ലം കഴിഞ്ഞ്? ഇല്ല, എനിക്കങ്ങനെയുള്ള ധൈര്യം ഉണ്ടാവില്ല. Thank you.
അത്രയും മതി, ഇനി അങ്ങോട്ട് പോകണ്ട. ഇതേ പറഞ്ഞിട്ടില്ലേ ലോപസ്? ഇതേ വന്നേട്ടെ. ഇനി അങ്ങോട്ട് പോകണ്ട. അവിടെ നിൽക്കൂ.